ലീഗിനെതിരെയുള്ള കടന്നാക്രമണം സി പി എം തുടരുകയാണ്. ഇന്നും പാർട്ടി മുഖപത്രത്തിൽ സംസ്ഥാന സെക്രട്ടറിയുടെ തന്നെ അതിരൂക്ഷമായ വിമർശനമാണ്. വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായാണ് ജിന്നയുടെ കാലത്തെ ലീഗ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ഒരുപക്ഷെ പേരൊക്കെ മാറ്റിവെച്ച്, പത്രത്തിന്റെ പേരൊക്കെ മാറ്റിവെച്ച്, കോടിയേരിയുടെ പേരൊക്കെ മാറ്റിവെച്ച് വായിച്ചാൽ ഒരുപക്ഷെ ബി ജെ പി നടത്തുന്ന വിമർശനമാണോ എന്ന് പോലും സംശയം തോന്നുന്ന അത്ര കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളാണ്. എങ്ങോട്ടൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക്? അബ്ദുദ്ദീൻ, ഈ വഖഫ് നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം അതിരൂക്ഷമായി ലീഗിനെതിരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, കടുത്ത വിമർശനവുമായി മുന്നോട്ട് സി പി എം കൊണ്ടുപോവുകയാണ്. ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെ അവർ പയറ്റുന്നു. അതായത് ന്യൂനപക്ഷങ്ങളുടെ മുഴുവൻ അവകാശവും അട്ടിപ്പേർ അവകാശവും മുഖ്യമന്ത്രിയുടെ വാക്ക് കടമെടുത്ത ലീഗിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ മറ്റ് സംഘടനകൾ ഒപ്പം തീർത്തുകൊണ്ട് ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് ലീഗ് വർഗീയ കക്ഷികളാണെന്ന് തുടർച്ചയായി ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കടുപ്പിച്ചുകൊണ്ട് ജിന്നയുടെ ലീഗാണ്, വിഭജനത്തെ അനുകൂലിക്കുന്ന ലീഗാണ്, മതരാഷ്ട്രമൊക്കെ ആവശ്യപ്പെട്ട വർഗീയത കലാപം അഴിച്ചുവിടാൻ ശ്രമിക്കുന്ന ലീഗാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. എൽ ഡി എഫ് സർക്കാർ ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇത്തരത്തിലുള്ള ലഹളകൾ ഇല്ലാത്തത്. ഇവർ വർഗീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ കോഴിക്കോട്ടെ ലീഗ് റാലിയിലൊക്കെ നേതാക്കന്മാർ വിമർശിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിരൂക്ഷമായ കോടിയുടെ വിമർശനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സമസ്തയെ ഒപ്പം നിർത്തിക്കൊണ്ട് വഖഫ് വിഷയത്തിൽ നടത്തിയ തന്ത്രത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ലീഗിനെ വർഗീയത പറഞ്ഞുകൊണ്ട് സി പി എം നിരന്തരമായി മാറ്റി നിർത്തുന്നത്. എന്തായാലും ഇതിനെ ശക്തമായ മറുപടിയുമായി ലീഗ് നേതാക്കൾ രംഗത്ത് വരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അഭിജോത്. ശരി കമലേഷ്, സംഭവ ബഹുലമായ ദിവസമായിരിക്കുമെന്ന് കമലേഷിനും സഹപ്രവർത്തകർക്കും ഒക്കെ തിരികെ ജോഷിയിലേക്ക് എത്തിയാൽ നമുക്ക്